എല്ലാ വീട്ടിലും ആരാ നോക്കേണ്ടത് മക്കൾക്കിടയിൽ തർക്കം ഒന്നാമത്തെ മകൻ പ്രസവിച്ചു എന്ന് പറഞ്ഞു മക്കൾ കുറെ ഉണ്ടായപ്പോൾ എനിക്ക് കുട്ടികളെ തന്നു നമ്മക്ക് പ്രായമായ ഈ മക്കൾ തമ്മിൽ ഭയങ്കര തർക്കം ആരാ നോക്കണ്ടത് ആ ബാപ്പാക്കും മാക്കും മക്കൾ ഉണ്ടായപ്പോഴൊക്കെ അവര് ഉറക്കമൊഴിച്ച് നമ്മളെ നോക്കി അവിടെ യാതൊരു വിവേചനവും കാണിച്ചില്ല എന്നാൽ അതേ മക്കൾ അതാ വളർന്നു വരുമ്പോ ഉമ്മാനിയും ആരാ നോക്കണ്ടത് നെർക്കെടുപ്പ ഒരാള് പറയുന്നത് എന്റെ മാത്രം പാപ്പ എന്നല്ലല്ലോ എന്റെ മാത്രം ഉമ്മയെന്നു അല്ലല്ലോ എല്ലാര്ക്കും ഇല്ലേ പാപ്പാനോട് ഉമ്മാനോടൊക്കെ കടണം ഒരഞ്ചാറ് മാസം ചൂണ്ടു പോയിട്ട് നോക്ക് ഇത്ര കാലം ഞാൻ നോക്കിയില്ലേ എന്താ പ്രശ്നം ഉമ്മാന നോക്കണ മസലേനെട്ടോ ഉമ്മാന നോക്കണ കാര്യത്തിലാ പ്രവാസികളെ ഉമ്മാന നോക്കണ കാര്യത്തിൽ നമുക്ക് തീരുമാനായിട്ടില്ല ഉപ്പാനെ ആര് നോക്കണം തീരുമാനായിട്ടില്ല തർക്കിക്കാണ് നമ്മൾ മക്കള് എന്റെ മാത്രം പാപ്പ്യമ്മല്ലോ എല്ലാവർക്കും ഇല്ലേ കടമ അവരും നോക്കട്ടെ കുറച്ചു കാലം എന്റെ വരിയിൽ തന്നെ എന്താ മാത്രം അങ്ങനെ നിർത്തുന്നത് ആ തർക്കമെങ്ങാനും കേൾക്കേണ്ടി വരുന്നവരും ഉപ്പ ആ വാക്കെങ്ങാനും കേൾക്കേണ്ടി വരുന്നവരും ഉമ്മ പിന്നെന്തിനാ വീട്ടിൽ ജീവിക്കണം ആ തർക്കം കേൾക്കേണ്ടി വരുന്നവർ ഉപ്പയുടെ ജീവിതം എന്തായിരിക്കും ആ തർക്കം കേൾക്കേണ്ടി വരുന്നവര് ഉമ്മയുടെ മനസ്സെന്തായിരിക്കും വാപ്പിയുംമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മ വാപ്പാനോട് പറയും പാപ്പമ്മനോടും പറയും എന്ത് നമ്മളെ കുട്ടികൾക്കിപ്പ നമ്മളൊരു ഭാര്യയായിരിക്കണല്ലേ നമ്മളെ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോ ഞമ്മളൊരു ഭാര്യണല്ലടി ഭർത്താവ് ഭാര്യനോട് പറയും ഭാര്യ പറയും ആന്നു എനിക്കും തോന്നുന്നത് എന്താ നമ്മൾ ചെയ്യ മക്കള് വാപ്പാനിമ്മാനിയിട്ട് തട്ടുകാണ് ആ പരിൽ പോയിക്കിയും പത്തിടെ അവിടെ പത്തീസ് അവിടെ അവിടെ നമ്മൾ തീരുമാനിക്കണ് എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ തർക്കം നോക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലടോ അത് എന്തിനാ മറ്റുള്ളവര് നോക്കുന്നുണ്ടോ നോക്കിന് അവന്റെയും പാപ്പല്ലേ അവന്റെ ഉമ്മല്ലേ അവനാ ചിന്തിക്കേണ്ടത് നീ എന്തിനാ ആര് നോക്കുന്നു നീ ചിന്തിക്ക് എനിക്കെന്റെ വാപ്പാനെ നോക്കാൻ അവസരമുണ്ടോ എനിക്കെന്റെ ഉമ്മാനെ നോക്കാൻ അവസരമുണ്ടോ എന്റെ റബ്ബ് എനിക്ക് തരുന്ന ഗിഫ്റ്റ് ഗിഫ്റ്റാണത് നോർക്ക് ആരെങ്കിലും വരുമ്പോ നീ ഞാൻ കുറച്ച് നോക്കിക്കോളാന്ന് പറയുമ്പോ വിഷമത്തോടെ വിട്ടുകൊടുക്കാൻ കഴിയണം നമുക്ക് ഒൻ്റെയും പാപ്പന്നല്ലേ ഒൻ്റെയും ഉമ്മൻ ഓൻ ചോദിക്കുമ്പോ എങ്ങനെ ഞാൻ എന്നോർത്ത് നിങ്ങൾക്ക് വിടാൻ കഴിയണം അതല്ല എപ്പളാവം വരിക എപ്പോഴാ വരാത്തത് എന്ന് ആലോചിച്ച് നിൽക്കണോ നമുക്കും വരുന്നുണ്ട് പിന്നീട് മക്കളിട്ടോ നമുക്കുകൊണ്ട് വളർന്നു വരുന്നു ആ മക്കളും പെൺമക്കളും നമ്മക്കും പ്രായമാവും നമ്മുക്കും പ്രായമാകും നമ്മളെ മക്കളും തർക്കിക്കും ഇതിന് വലിയൊരു ഒരു പ്രശ്നം ഇതാണ് ഇതിൻ്റെ ഒരു വലിയ വിഷയതാണ് ഇത് വരമ്പത്തുനിന്ന് കൂലി കിട്ടുന്ന ഒരു പാപാണ് മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചവർക്ക് പരലോകത്തുള്ള ശിക്ഷ അതികഠിനമാണ് പക്ഷെ അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് ദുഞ്ഞാവുന്നതിന്റെ ടെസ്റ്റ് ഡോസുകൾ കൊടുത്ത് അനുഭവിപ്പിച്ചിട്ട് ഇവിടുന്നാണ്ട് ജീവൻ പോക്കൂഖത്തെ രക്ഷിക്കട്ടെ ഇത് ഇവിടുന്ന് തന്നെ കൊടുക്കും ഇവിടുന്ന് തന്നെ കൊടുക്കും ആരുടെങ്കിലും ഭാഗത്ത് അപാകത പറ്റിയോ ഫാമിലി കോൺഫറൻസിലുള്ള ആളുകളെ ഇന്ന് വരെ ഒരിക്കലെങ്കിലും നമ്മുടെ മോശമായ പെരുമാറ്റം കൊണ്ട് പൊന്നുപ്പ കരയേണ്ടി വന്നോ പൊന്നുമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനേര് വന്നിട്ടുണ്ടോ സദസ്സിൽ നിന്ന് മടങ്ങണേ ആ കണ്ണുനീര് തീയാണത് ആളിപ്പടരും അത് തീ കെടുത്തുന്ന കണ്ണുനീരല്ല തീ ആളിക്കത്തിക്കുന്ന കണ്ണുനീരാണ് ജഹന്നമാണ് ആ കണ്ണുനീർ